കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോഴിക്കോട്ടുള്ള ഒരു ഹോട്ടലിലിരുന്ന് അഥവാ ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ താമരശ്ശേരിയിലെ ഒരു ഹോട്ടലിലിരുന്ന് പരസ്യമായി മദ്യപിക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഫാക്ട് ചക്കറിംഗ് നടത്തി സംവിധാനത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് ഒരു സംഘപരിവാർ ഹാൻഡിൽ നിന്നും പ്രവചിച്ച അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ട ഒരു ചിത്രമാണെന്ന് വ്യക്തമാണ് വ്യാജമായി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കാട്ടൻ ചായ കുടിക്കുന്ന കെ സി വേണുഗോപാലിനെ ഒരു മദ്യപാനിയാക്കി തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സംഘപരിവാറിൻ്റെ ഇത്തരം അഥവാ ബി ജെ പിയുടെ ഇത്തരം കുപ്രചാരണ നീക്കങ്ങൾ നമ്മൾ നിരവധി കണ്ടതായതു കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സംശയം ഉടലെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ താമരശ്ശേരിയിലേക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റും ചെയ്തിരുന്നു ഇതേ ഹോട്ടലിൽ തന്നെ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ എന്ന രീതിയിലാണ് ചിത്രം പ്രചരിച്ചത് ചിത്രത്തിൻ്റെ പ്രചരണത്തെ തുടർന്ന് അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കെ സി വേണുഗോപാൽ കഴിക്കുന്നത് കട്ടൻ കട്ടഞ്ചായിയാണെന്നുള്ള വ്യക്തമായ വിവരം പുറത്തുവന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ഹിന്ദുത്വ വ്യാജ നടന്നത് ഫാക്റ്റ് അറ്റ് ബി ഫിറ്റിംഗ് ഫാക്സ് എന്ന ബി ജെ പി ഐ ടി സെൽ എക്സ് എക്സോഡിലൂടെയുള്ള വ്യാജ പ്രചാരണം പൊളിച്ച് ഫാക് ചെക്കിംഗ് സൈറ്റായ ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബേർ രംഗത്തെത്തി അതായത് ആൾട്ടിന്യൂസ് വലിയ തോതിലുള്ള സംഘപരിവാറിൻ്റെ ഇത്തരം നുണപ്രചാരണങ്ങളുടെ റിയാലിറ്റി അതിൻ്റെ ഫാക്ട് ചെക്കിംഗ് നടത്തി യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്ന കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ടവരാണ് അവരാണ് ഇപ്പോൾ അദ്ദേഹം സംസ്ഥാപകനായ സുബേറാണ് ഈ വിവരങ്ങളുമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടെ സംഘികളെല്ലാം കൂടി നാണം കെട്ടുവല്ലാത്തൊര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് താമരശ്ശേരിയിലെ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളിലെ ഒരു ഭാഗമെടുത്തായിരുന്നു വ്യാജ പ്രചാരണം നടന്നത് കെ സി വേണുഗോപാലിന് ചിത്രം നൽകി ഈ റെസ്റ്റോറൻറ്റിന് മദ്യം വിൽക്കാനുള്ള ലൈസൻസ് ഇല്ല ഇവർ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മദ്യം വിളമ്പുന്നത് എന്ന് ചോദിച്ചായിരുന്നു കേരള പോലീസിനെയും എക്സൈസ് വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് താമരശ്ശേരിയിലെ വൈറ്റ് ഹൗസ് എന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് ഏകദേശം വ്യക്തമാവുകയും ചെയ്തിരുന്നു അതായത് ഈ സംഭവത്തിൽ യഥാർത്ഥമായ അന്വേഷണം നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആൾട്ടിന്യൂസിൻ്റെ സഹസ്ഥാപകനായ സുബൈർ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രത്തോടൊപ്പം ടാഗ് ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിയെയും എക്സൈസ് വകുപ്പിനെയും കേരള പോലീസിനെയും എല്ലാം ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള വ്യത്യസ്തമായ ഒരു ആവശ്യമാണ് ഈ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ റസ്റ്റോറൻ്റിൻ്റെ മാനേജറായ കബീറുമായി താൻ സംസാരിച്ചെന്നും കെ സി വേണുഗോപാൽ കുടിച്ചത് മദ്യമല്ല കട്ടഞ്ഞായിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായും മുഹമ്മദ് സുബേർ എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൻ്റെ മണ്ഡലമായ വയനാട്ടിലേക്കുള്ള യാത്രക്കിടെ രാഹുൽ ഗാന്ധിയും കെ സു വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ റെസ്റ്റോറൻറിൽ കയറിയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് മുതൽ തന്നെ ബി ജെ പി സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും വലിയ തോതിലുള്ള വ്യാജ പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും ഇല്ലാ കഥകളും വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കെ സി വേണുഗോപാലിനെ ഇത്തരത്തിൽ ഇഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള കട്ടൻചായിയെ മദ്യമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ബി ജെ പി ട്വിറ്റർ ഹാൻഡിലിൻ്റെ ഒരു പ്രചാരണം ഇത് വലിയ തോതിലുള്ള ചർച്ചയായപ്പോഴാണ് ആൾട്ട ന്യൂസിൻ്റെ സംസ്ഥാപകനായ സുബേർ ഇത്തരത്തിലുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുന്നതിന് തീരുമാനിച്ചത് ഈ ചെക്കിംഗ് നടത്തിയപ്പോഴാണ് യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ആ വ്യാജ പ്രചാരണത്തിന് കുറവ് വരുത്താനോ ഇത് ഈ ചിത്രം പിൻവലിക്കുവാനോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ തോതിൽ ആ പരിഹാസ്യരാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഊണും ഐസ്ക്രീമും ഉൾപ്പെടെ നേതാക്കൾ കഴിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സ്വതന്ത്ര വാർത്താ ഏജൻസിയായ ഐ എൻ എസ് എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു ഒരു ഐസ്ക്രീം രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിന് കൈമാറുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നതും ഈ സമയം അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ കട്ടഞ്ചായ ഇരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകൾക്കൊപ്പം നിന്ന് സെൽഫി എടുത്ത ശേഷമാണ് രാഹുൽ ഗാന്ധിയും സംഘവും മറ മടങ്ങിയത് അതായത് ബി സി വേണുഗോപാൽ കടിഞ്ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഒരു ഐസ്ക്രീം അദ്ദേഹത്തിന് നേരെ നീട്ടുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നതാണ് അതിനകത്തെ പ്രധാന ട്വിസ്റ്റായി മാറിയ സംഭവം ആ സമയത്ത് വലത് കൈയിൽ എന്താണ് കട്ടൻ ചായ ഇരിക്കുന്നുമുണ്ട് ഈ ചിത്രത്തെയാണ് ഇവർ വലിയ തോതിൽ ദുരുപയോഗം ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കട്ടൻ ചായയുടെ ഭാഗം മാത്രം മുറിച്ചെടുത്താണ് പശ്ചിമബംഗാളിൽ നിന്നുള്ള ബി ജെ പി ഐ ടി സെൽ അംഗത്തിൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ വ്യാജ പ്രചാരണം നടത്തിയത് നിരവധി സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളാണ് ഇത് ഷെയർ ചെയ്തത് ഇതേസമയം സമയം സുബേറിൻ്റെ പോസ്റ്റിനടിയിൽ വ്യാജ പ്രചാരകനെതിരെ നടപടി ആവശ്യപ്പെട്ടും ഇയാൾ ന്യായീകരിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് വ്യാജ വിവരം പങ്കുവച്ചതിനും സംസ്ഥാനത്തിൻ്റെ പ്രതിശായി കളങ്കമുണ്ടാക്കിയതിനും ബി ജെ പി ഐ ടി സൽ അംഗമായ ബി ഫിറ്റിംഗ് ഫാക്സ് അക്കൗണ്ട് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ബീഹാറിലെ ആക്ടിവിസ്റ്റും ഫാഷൻ ഡിസൈനറുമായ പ്രിയങ്ക ദേശ്മുഖ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ കുപ്രചാരണങ്ങൾ നടത്തിയാലും അത് റിയല അല്ല എന്ന് തെളിയിക്കപ്പെട്ടാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവലിയുന്ന കാര്യത്തിൽ അവർക്ക് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ് ഉള്ളത് എത്ര വ്യാജപ്രചാരണം നടത്തിയാലും അത് തെളിയിക്കപ്പെട്ടാലും ഇവർ ഒരിക്കലും പിൻവലിക്കാൻ തയ്യാറാകില്ല ആലപ്പുഴയുടെ എം പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിനെ തകർക്കുക എന്നുള്ള ഒറ്റ കൂടി തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങൾ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും